സുപ്രധാനമായ പല ബില്ലുകളും ഇന്നും ഇന്നലെയും ഒക്കെ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നതാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള സമിതിയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ബില്ലിനെ ലോക്സഭ അംഗീകാരം നൽകി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കമുള്ളവരെ നിയമിക്കാനുള്ള സമിതിയിൽ ചീഫ് ജസ്റ്റിസിനെയും ഉൾപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി ഉത്തരവ് മറികടക്കാനുള്ള ബില്ലാണ് പാസ്സാക്കിയത്. ബസന്ത്, അപ്പോൾ ഇനി സമിതിയിൽ ആരൊക്കെ? ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു സമിതി വേണം. തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഭരണഘടനാ ബെഞ്ച് വിധിച്ചത്. ഇത് മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ ബില്ല് നേരത്തെ കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്ന രീതി മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രിയും ലോക്സഭയിലെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും അടങ്ങുന്ന സമിതിയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു നേരത്തെ കൊണ്ടുവന്ന ബില്ല്. ആ ബില്ലാണ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. അതായത് ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണമെന്നുള്ളത് മറികടക്കുന്നു. ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ബില്ലാണ് ഇപ്പോൾ ലോക്സഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. രാജ്യസഭയിലും ഇത് അല്പസമയത്തിനകം പാസ്സാക്കി ഇന്ന് പിരിയുകയും ചെയ്തു.